ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യദോഷി കടക്കാരൻ. കൺമുന്നിൽ കാണുന്നവരോടൊക്കെ കടം വാങ്ങി നിർമ്മിച്ച മൂന്നാമത്തെ റോക്കറ്റും തകർന്നടിഞ്ഞപ്പോൾ ചുറ്റുമുള്ളവരും കാണുന്നവരും എല്ലാം പറഞ്ഞു വേറെ തൊഴിലന്വേഷിക്കാൻ. അപ്പോഴും അയാൾ ഒന്നേ പറഞ്ഞുള്ളൂ, ഇനിയൊരു മടക്കമുണ്ടെങ്കിൽ അത് മരണം കൊണ്ട് മാത്രമായിരിക്കും എന്ന്. ഇത് എലോൺ മസ്ക്. സാൻഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് ചേർന്നപ്പോഴാണ് മസ്ക് തിരിച്ചറിഞ്ഞത് ഇനിയുള്ള ലോകം ഇന്റർനെറ്റിന്റേതാണെന്ന്. അന്ന് പിതാവിൽ നിന്നും കുറച്ച് പണം വാങ്ങി സിപ് ടു എന്ന ഒരു കമ്പനി ആരംഭിച്ചു മസ്ക്. അതിൽ നിന്നും കിട്ടിയ ലാഭവിഹിതം ഉപയോഗിച്ച് X.com എന്ന മറ്റൊരു കമ്പനിയും മസ്ക് ആരംഭിച്ചു. അതും വിജയത്തിലെത്തി. അതിൽ നിന്നും നല്ല ലാഭവിഹിതം ലഭിച്ചപ്പോൾ ഒരു പഴയ സ്വപ്നത്തെ മസ്ക് പൊടിതട്ടിയെടുത്തു. സ്വന്തം കമ്പനിയിൽ നിന്ന് ബഹിരാകാശത്തേക്കൊരു യാത്ര. ആ സ്വപ്നത്തെ സ്പേസ് എക്സ് എന്ന് നമുക്ക് വിളിക്കാം. തന്റെ എല്ലാ സമ്പാദ്യവും കുറച്ച് ഇൻവെസ്റ്റേഴ്സ് നൽകിയ തുകയും ചേർത്ത് സ്പേസ് എക്സ് ആദ്യ റോക്കറ്റ് ലോഞ്ച് ചെയ്തു. പക്ഷേ അതൊരു പരാജയമായി മാറി. പ്രതീക്ഷ കൈവിടാതെ കൂടുതൽ കടം വാങ്ങി വീണ്ടും ഒരു റോക്കറ്റ് പരീക്ഷണം കൂടി. അതും വൻ പരാജയമായി മാറി. പിന്നെ കമ്പനിയിലുള്ള ഓരോരുത്തരിൽ നിന്നും കൺമുന്നിൽ കാണുന്നവരിൽ നിന്നുമെല്ലാം സ്വരൂപിച്ച തുക കൊണ്ട് നിർമ്മിച്ച മൂന്നാമത്തെ റോക്കറ്റും തകർന്നപ്പോൾ ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞു വേറെ പണി നോക്കാൻ. നാലാം തവണ നാസ നിർമ്മിക്കുമായിരുന്നെങ്കിൽ ചിലവാകുമായിരുന്ന തുകയുടെ വെറും 20% ചിലവിൽ സ്പേസ് എക്സ് നിർമ്മിച്ച റോക്കറ്റ് വിജയക്കൊടി പാറിക്കുക തന്നെ ചെയ്തു. നാസ 1.2 ബില്യൺ ഡോളറിനെ മസ്കുമായി കരാറൊപ്പ് വെച്ചു. അതിനുശേഷമാണ് പൂട്ടാൻ തീരുമാനിച്ച ഇലക്ട്രോണിക് കമ്പനിയായ ടെസ്ലയിൽ മസ്ക് സ്ഥാനമേൽക്കുന്നത്. അത് ഇന്ന് ലോകത്തെ ഇലക്ട്രോണിക് കാർ നിർമ്മാണ രംഗത്തെ നമ്പർ 1 കമ്പനിയായി നിലകൊള്ളുന്നു. അപ്പോഴാണ് മസ്ക് ശ്രദ്ധിച്ചത് ടെസ്ലയ്ക്ക് ഊർജം വേണം. അതിനായി അദ്ദേഹം മറ്റൊരു കമ്പനി കൂടി സ്ഥാപിച്ചു, സോളാർ സിറ്റി. ഇതിന്ന് അമേരിക്കയിലെ നമ്പർ 2 ഊർജ്ജദാതാവാണ്. മസ്ക് വീണ്ടും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നു. 2040 80,000 സഞ്ചാരികളെ ചൊവ്വയിലെത്തിക്കും എന്ന മധുര മനോജ്ഞമായ സ്വപ്നം. ജീവിതത്തിൽ പലപ്പോഴും വിജയിക്കണമെങ്കിൽ ഭാഗ്യം ഒരു ഘടകമേയല്ല. പരാജയത്തിൽ പിന്മാറാത്തവനെ ഒരേയൊരു റിസൾട്ടേ ഉള്ളൂ, വിജയം.